ചേച്ചി ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞതാ, ഒരു ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നോക്കണേടിയെന്ന്. ഇപ്പൊ എല്ലാവർക്കും വിഷമായില്ലേ? ഒരു ചേച്ചി മുരളിയിട്ടൊക്കെ ഇതെങ്ങനെ സഹിക്കും? നമുക്കൊന്ന് ആശുപത്രിയിലേക്ക് പോയാലോ അമ്മ? അതിന് മുരളി സമ്മതിക്കണ്ടേ? എല്ലാരോടും പോയിക്കോളാൻ പറഞ്ഞില്ലേ? ദേവിക മോള് നന്ദമോൻ അവിടെ ഉള്ളതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. ഓരോ ദിവസം രാത്രി ഉറങ്ങുമ്പോ ചിന്തിക്കുന്നതേ, നാളെ ഗൗരിക്ക് എന്തൊക്കെ ആഹാരങ്ങൾ ഏതൊക്കെ സമയത്ത് കൊടുക്കണം, ഇന്ന പഴം കഴിച്ച കുഞ്ഞിന് നിറം വയ്ക്കുമെന്ന് കേട്ടാ അത് വാങ്ങിക്കൊണ്ടുവരും, ഇന്ന ഇലക്കറി കഴിച്ച കുഞ്ഞിന് ബുദ്ധി വയ്ക്കുമെന്ന് പറഞ്ഞ അതും വാങ്ങിക്കും. ഇത്രയൊക്കെ എല്ലാവരും ആഗ്രഹിച്ചുകൊണ്ടാവും ഈശ്വരൻ ഇങ്ങനെ വിധിച്ചത്. എന്നാലും ആ പ്രഭാന്റിക്ക് ഗൗരിയച്ചിയെ പിടിച്ച് തള്ളാൻ എങ്ങനെ തോന്നി? ചേച്ചി ഗർഭിണിയാണെന്ന് അറിയായിരുന്നില്ലേ? അങ്ങനല്ലെങ്കിലും പ്രഭാന്റി എന്തധികാരത്തിൽ എങ്ങനെ ചെയ്തത്? പ്രഭ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം. എന്തിനാ കുഞ്ഞിനെ കാണണേ? പോട്ട് സാരയില്ലെന്ന് പറയാനോ? അമ്മയുടെ മുഖത്ത് ഒരുപാട് തവണ തല്ലിയിട്ടില്ലേ അവര്? ഇപ്പൊ അവർ ഈ ചെയ്തതിന് തിരിച്ചു കൊടുക്കോ? മുഖത്ത് നോക്കി ഒന്ന് പൊട്ടിക്കോ? ഞാനും വരാം. പറ്റോ അമ്മയ്ക്ക്? പിന്നെ ചന്ദ്രമതി എന്തു പറയുന്നു? ഈ ഒറ്റപുത്രയെ കാണുമൊന്നും വേണ്ട രണ്ടാൾക്കും. ഓ ശരി ശരി, അതൊക്കെ അങ്കിളിനോടും ആന്റിയോടും ആലോചിച്ചിട്ട് മതി. എന്തായാലും ഇനി ഞാൻ എതിർപ്പൊന്നും പറയില്ല, പോരെ? ശരി ശരി, പറയാം. ഗുഡ് നൈറ്റ്. എന്താ മോളെ? ആരാ വിളിച്ചത്? പേരാരാ? എന്റെ അച്ഛൻ ബലരാമൻ. എന്നിട്ടെന്താ മുഖത്തൊരു മ്ലാനത? എന്തേലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാ ചെറിയൊരു പ്രശ്നം തന്നെ. എന്താ? നന്ദന്റെ കാര്യം തന്നെ. നന്ദന്റെ കാര്യം എന്ന് പറഞ്ഞാ? ഇവിടുത്തെ കാര്യങ്ങളുടെ തുമ്പും വാലും ഒക്കെ ബലരാമൻ അറിഞ്ഞോ എന്നൊരു സംശയം. ഇല്ലെങ്കി ഇത്ര ധൃതി പിടിച്ചിങ്ങനെ പറയില്ല. എന്താ സംഭവിച്ചത്? അത് പറമോളെ. ആ അങ്കിളോട് കേൾക്കേണ്ട കാര്യ. മിക്കവാറും ഇപ്പൊ തന്നെ അച്ഛൻ അങ്കിളിനെ വിളിക്കും. എന്താ? വേറൊന്നുമല്ല അങ്കിൾ, നന്ദനും ഞാനുമായിട്ടുള്ള വിവാഹം തന്നെ.